ആഴ്ചയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ അന്നും ഇന്നും എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അല്ലേ. ചരിത്രത്തിൽ ഒരു മോശപ്പെട്ട വർഷമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയുള്ള വർഷങ്ങൾ എങ്ങനെയായിരിക്കും? വേനൽക്കാലത്ത് അനിയന്ത്രിതമായിട്ടുള്ള ചൂടും എന്നാൽ മഴക്കാലത്ത് അതിന് നേരെ വിപരീതമായിട്ട് മഴവെള്ള പാച്ചിൽ, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, അങ്ങനെയുള്ള പല പല പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ കാനഡയിൽ ഹീറ്റ് വേവ്സ്, ഓസ്ട്രേലിയയിൽ കാട്ടുതീ, ജർമ്മനിയിലും ചൈനയിലൊക്കെ വെള്ളപ്പൊക്കം, നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മൺസൂൺ വ്യതിയാനങ്ങളും ന്യൂനമർദ്ദങ്ങളൊക്കെ കാരണം തലകീഴായി കിടക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് അല്ലേ. കാലാവസ്ഥ മാറ്റം എന്നുള്ളത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണോ? ഇതിനൊരു തിരിച്ചുപോക്കില്ലേ? ഇതിനൊരു പരിഹാരമില്ലേ? ഇനി പരിഹാരം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ? അപ്പൊ അന്താരാഷ്ട്രത്തിൽ ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് കോൺഫറൻസുകൾ, ഉടമ്പടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന നാഴികക്കല്ലുകളും കോൺഫറൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളും, അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് COP, NDC എന്നുള്ള ടേംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ ഇതിനെ കുറിച്ചൊക്കെ, ഈ ടേംസ് ഒന്നുമല്ല, പക്ഷെ മൊത്തത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിലെ ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഏറ്റവും ഒരു മൂല കാരണം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ആണ് അല്ലെ, ആഗോളതാപനം. എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഹരിതഗൃഹ പ്രഭാവം, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതുണ്ടാവുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുമ്പോഴാണ്. അപ്പൊ ഈ ഹരിതഗൃഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ വിധത്തിൽ ഒരു പ്രത്യേക അറേഞ്ച്മെന്റിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് കൃഷി നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളായിട്ടുള്ള ഈ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഈ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അതൊരു റൂഫ് പോലെ നിന്നിട്ട് നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ് റേഡിയേഷൻസ് നമ്മുടെ ഭൂമിയിൽ പ്രതലങ്ങളിലൊക്കെ തട്ടി ആകിരണവും റിഫ്ലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ അത് ലോങ് വേവ് റേഡിയേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ലോങ് വേവ് റേഡിയേഷനെ, ഈ ഒരു റൂഫിനെ തുളച്ചു കടക്കാനുള്ള കഴിവില്ല. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഒരു ചൂട്, ഈ ഒരു താപം നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അങ്ങനെ ആനുവൽ സർഫസ് ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു സംഭവം ഒന്നല്ല. നമ്മുടെ ഈ പറഞ്ഞ ആനുവൽ സർഫസ് ടെമ്പറേച്ചർ ഒരു നിശ്ചിത ലെവലിൽ ഇങ്ങനെ നിർത്താൻ വേണ്ടി അത്രയും വേണ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ വാതകങ്ങൾ ആ ഒരു ത്രഷോൾഡ് ലെവൽ, അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റിമം ലെവൽ, നമുക്ക് വേണ്ട ലെവലിൽ നിന്ന് എപ്പോഴാണോ കൂടുന്നത് അപ്പോഴാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. വ്യാവസായിക വിപ്ലവം, അതായത് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ കാരണം ഒരുപാട് വാഹനങ്ങൾ കൂടി, ഒരുപാട് വ്യവസായശാലകൾ കൂടി, അങ്ങനെ ഈ കൽക്കരി, ഡീസൽ, പെട്രോൾ ഇങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൽസിൻ്റെ ഒക്കെ കമ്പഷൻ, അല്ലെങ്കിൽ ജ്വലനം വഴി ഒരുപാട് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു താപനില ഇത് ഈ ഇന്നുള്ള അളവിൽ ഇങ്ങനെ കൂടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്, പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും എന്തൊരു ചൂട്, എന്തൊരു ദാഹം, നമുക്ക് കിണറിലൊന്നും വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു ചൂട് കൂടുന്നതിന്റെ കാരണമാണ്. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഹിമപാളികൾ ഉരുകുന്ന അല്ലെ. ഹിമപാളികൾ ഉരുകുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരുപാട് നദികൾ, ഇപ്പൊ സിന്ധു ഗംഗ പോലെയുള്ള ഒരുപാട് നദികളുടെ ഉത്ഭവ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ ഹിമപാളികളാണ്. അപ്പൊ ഈ ഹിമപാളികൾ ഉരുകി ഉരുകി വെള്ളം എത്തും. വെള്ളം എത്തുമ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് കൂടുന്നതോടുകൂടി ആ വെള്ളത്തിന് തെർമൽ എക്സ്പാൻഷൻ അതും കൂടെ കൂടുന്നുണ്ട്. അതായത് എത്രയാണോ വെള്ളം ഉണ്ടായിരുന്നത് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ വ്യാപ്തി കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ലക്ഷദ്വീപ്, മാലിദ്വീപ് പോലെയുള്ള ദ്വീപുകളൊക്കെ വെള്ളത്തിനടിയിലാവും. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടനാട് പോലെയുള്ള സമുദ്രനിരപ്പിൽ താഴെയുള്ള സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവും. ഇപ്പൊ 2018-ലും 2019-ലും വെള്ളപ്പൊക്കം വന്ന ഒരു വീട്ടിലുള്ള ഒരു അംഗമാണ് ഞാൻ. ഞാൻ
പുഴയുടെ കരയിലല്ല, അല്ലെങ്കിൽ ഞാൻ മലമുകളിലല്ല, അപ്പോൾ ഉരുൾപൊട്ടലില്ല, ഞാൻ നല്ല നിരപ്പായ പ്രദേശത്താണെന്ന് വിചാരിച്ചിട്ട് ആരും ധൈര്യത്തോടെ ഇരിക്കണ്ട. എല്ലാ സ്ഥലവും വാസയോഗ്യമല്ലാത്തൊരു കാലമാണ് വരാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഭൂമിയെപ്പോലെ ഇത്രയും വാസയോഗ്യമായിട്ടുള്ള ഒരു ഗ്രഹം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തുന്നുണ്ട്, ഒരുപക്ഷെ അത് സാധ്യമായേക്കാം, പക്ഷെ അത് ഒരു വിദൂര സാധ്യതയാണ്. അപ്പോൾ ഒരു എക്സ്ട്രീം ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ്, വൈദ്യുതിൻ്റെ ഉപയോഗം കൂടും അല്ലെ, ഫ്രിഡ്ജ്, എ സി മുതലായ സംഭവങ്ങളൊക്കെ കൂടും. അപ്പോൾ വൈദ്യുതി, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വൈദ്യുതി എങ്ങനെയാണ്, താപനിലയങ്ങളാണ് അല്ലേ. അപ്പോൾ ആ താപനിലയങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന താപം നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തും, പിന്നെയും ചൂട് കൂടും, പിന്നെയും എ സി ഒക്കെ കൂടും. പിന്നെ അതുമാത്രമല്ല, എ സിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങൾ അതും ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ്, അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങളാണ്, അതും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ എഫക്റ്റ് പോലെ, ചൂട് കൂടുന്നു, ചൂട് കുറക്കാൻ നോക്കുന്നു, പിന്നെയും ചൂട് കൂടുന്നു എന്നുള്ള, അങ്ങനെ അതങ്ങനെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരമില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ കാർബൺ എമിഷൻ കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാരം. അതല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആഗിരണം കൂട്ടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഒരു എൻവയോൺമെൻറ്റൽ റീസ്റ്റോറേഷൻ, അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ വീണ്ടെടുക്കൽ, അങ്ങനെയുള്ള ഒരു ആശയമൊക്കെ വന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സും സംഘടനകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും 1992 ബ്രസീലിലെ റിയോ ഡി ജനേറയിൽ വെച്ചിട്ട് റിയോ എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ റിയോ ഭൗമ ഉച്ചകോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കോൺഫറൻസ് നടക്കേണ്ടായി. ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം ഒരുപാട് സംഘടനകൾക്കും അത് രൂപം കൊടുത്തിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു UNFCC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കുറച്ചും ഇങ്ങനെ കൂടിച്ചേരണം, എന്നിട്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ചകളൊക്കെ നടത്തിയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ വന്നത് 1994 മീറ്റിങ്ങിലാണ്. അപ്പോൾ അത് പ്രകാരം എല്ലാ മീറ്റിങ്ങുകൾക്കും COP എന്നാണ് പറയുന്നത്, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരലിന് കോൺഫറൻസ് എന്ന് പറയും, അതിലുള്ള ഓരോ രാജ്യങ്ങളെയും ഓരോ അംഗങ്ങളെയും പാർട്ടികൾ എന്ന് പറയും, അതാണ് COP. അപ്പോൾ ഇങ്ങനെയുള്ള 26-ാമത് COP ആണ് ഇക്കഴിഞ്ഞ October 31 to November 12 ബ്രിട്ടനിലെ ഗ്യാസ് ഗ്ലോയിൽ വെച്ചിട്ട് ഒരു ഈ ഒരു മീറ്റിംഗ് COP 26 നടന്നത്. 1997 COP വെച്ചിട്ടാണ്, അത് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ അതിൽ പ്രകാരം വികസിത രാജ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് കട്ട് ചെയ്യണം. എന്നാൽ വികസ്വര രാജ്യങ്ങൾക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കൂടുതൽ വികസിത രാജ്യങ്ങളിലാണ്, അതായത് പ്രൊഡക്ഷൻ കൂടുതൽ അവിടെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നത്. കാരണം വികസ്വര രാജ്യങ്ങൾ ഇങ്ങനെ വികസിക്കുന്നില്ലേ ഉള്ളൂ, അപ്പോൾ ഇപ്പോഴേ കാർബൺ ഡൈ ഓക്സൈഡ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വികസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നത്. 2012 ആകുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ ഒരു നിശ്ചിത ലെവലിൽ എത്തിക്കണം എന്നാണ് ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് നന്നായിട്ട് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ക്യോട്ടോ പ്രോട്ടോകോളിനെ ഒരു ഹാഫ് ബേക്ക്ഡ് കേക്ക് എന്നാണ് പറയുക. അതായത് കേക്ക് വെന്തും ചെയ്തു, എന്നാൽ കഴിക്കാനും പറ്റൂല എന്നുള്ള അവസ്ഥ. ഇതിന് മുന്നോട്ട് പോയ കാര്യങ്ങൾ ഇനി സ്ഥിതി വഷളാവുന്ന മനസ്സിലായപ്പോൾ 21-ാമത് COP അത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടായിരുന്നു. അവിടെ പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം എല്ലാ രാജ്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് കട്ട് ചെയ്യണം, വികസിത രാജ്യങ്ങൾ മാത്രമല്ല വികസ്വര രാജ്യങ്ങളും കട്ട് ചെയ്യണം. ഒരുപാട് കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിരുന്നു, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു, അതായത് NDC, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് ഓരോ രാജ്യങ്ങളും തീരുമാനിക്കണം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവർ തന്നെ അങ്ങോട്ട് പോയി പറയാം. അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും, അത് ഞങ്ങൾ പറഞ്ഞതാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ശരിയാക്കണമല്ലോ. ക്യോട്ടോ പ്രോട്ടോകോളിൽ നമ്മൾ എന്താ കണ്ടത് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് പഴിച്ചായിരുന്നാണ് കണ്ടത്. ചൈന അമേരിക്കനോട് കുറക്കാൻ പറയും, അമേരിക്ക ബ്രിട്ടനോട് കുറക്കാൻ പറയും, അങ്ങനെ. അപ്പോൾ ഇതാകുമ്പോൾ ഓരോരുത്തരും ചെയ്യാനുള്ള കാര്യങ്ങൾ അവരവരന്നെ പോയി പറയാം. ഇന്ത്യയുടെ NDCs എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 2005 കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ ഒരു 33-35% 2030 ആകുമ്പോഴേക്കും കുറക്കാൻ നോക്കുന്നത്. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള NDC. രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ്റെ 40% നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് കാറ്റ് തിരമാല പോലെയുള്ള ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന്, അപ്പോൾ പെട്രോൾ, ഡീസൽ, കൽക്കരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ 40% നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് 2.5 to 3 billion tons കാർബൺ അബ്സോർപ്ഷൻ സിങ്കുകൾ ഉണ്ടാക്കുന്നു. കാർബൺ സിങ്കുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണോ കാർബൺ എമിറ്റ് ചെയ്യുന്നത് ആ കാർബണിനെ അബ്സോർബ് ചെയ്യാനുള്ള ഉപാധികൾ, മരങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂയർ ടെക്നോളജീസ് ആവാം. അതുപോലെ തന്നെ പാരീസ് ഉടമ്പടിയുടെ ഒരു വേറൊരു ഹൈലൈറ്റ് ആണ് ക്ലൈമറ്റ് ഫിനാൻസിങ്, അതായത് ക്ലൈമറ്റിന് വേണ്ടിയിട്ട്
ഫിനാൻസിങ്. അപ്പോൾ വികസിത രാജ്യങ്ങളെ, വികസ്വര രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യണം. വർഷം $100 ബില്യൺ ഇതിനു വേണ്ടി എല്ലാ വികസിത രാജ്യങ്ങളും മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. 21st century അവസാനം ആകുമ്പോഴേക്ക് ഈ ഒരു സർഫസ് ടെമ്പറേച്ചർ 2°C പിടിച്ചു നിർത്തണം എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം, പാരീസ് ഉടമ്പടിൻ്റെ ലക്ഷ്യം. പക്ഷെ ഇപ്പോൾ 2021 ആയപ്പോഴേക്കും 1.1°C കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1.1°C അല്ലേ ഉള്ളൂ, അതിപ്പോൾ ഇത്ര വലിയ കാര്യമുണ്ടോ? അപ്പോൾ നമ്മളിവിടെ 25°C ആണെങ്കിൽ കാനഡയിലൊക്കെ മൈനസ് ഒക്കെ ആകുന്നില്ലേ, അപ്പോൾ അത് അത്ര വലിയ കാര്യമാണോ എന്ന്. പക്ഷെ നമ്മൾ ഗ്ലോബൽ ആനുവൽ സർഫസ് ടെമ്പറേച്ചർ മൊത്തത്തിലുള്ള ഒരു ആവറേജ് നോക്കുമ്പോൾ 0.1°C വർധനവ് പോലും ഒരുപാട് എന്താ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേനൽക്കാലത്ത് മഴ പെയ്യും, മഴക്കാലത്ത് വരൾച്ച ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. യുഎൻഇന്റെ അണ്ടറിലുള്ള ഒരു സംഘടനയുണ്ട്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് IPCC. IPCCയുടെ 6th അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. അപ്പൊ അത് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ എനിക്ക് തോന്നിയത്. 2022 ഇനിയും 20 വർഷത്തിൻ്റെ ഉള്ളില് ഈ പറഞ്ഞ 1.5°C എന്നുള്ള ബാരിയർ നമ്മൾ ബ്രേക്ക് ചെയ്യും. അത് ഒരു പോയിന്റ്. പിന്നെ 2100 ആകുമ്പോഴേക്കും നമ്മൾ 2°C നിർത്തണം എന്ന് പറഞ്ഞത് 4°C 5°C ആയി വരെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 0.1°C ഇപ്പോഴുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ 4°C 5°C കൂടുമ്പോൾ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കൃഷിയൊന്നും നടക്കൂല, ഒരു സ്ഥലം വാസയോഗ്യമായിട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുന്നുമുകളിലല്ലോ, അല്ലെങ്കിൽ ഞാൻ പുഴക്കരയിലല്ലോ, ഞാൻ കടൽ തീരത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കും ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റൂല. ഒരു സ്ഥലവും വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ അസസ് ചെയ്തു. അപ്പൊ ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? അതാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വെള്ളം പാഴാക്കാൻ പാടില്ല, വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാർബൺ എമിഷൻ എത്രത്തോളമാണോ അത്രത്തോളം കാർബണിനെ ആഗിരണം ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ കാർബണിന്റെ സിങ്ക്, കാർബൺ സിങ്കുകൾ കൂട്ടുക എന്നുള്ളതാണ് അതിനുള്ള ഏക പോകാൻ വഴി. അപ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക, അതായത് എത്രത്തോളം എമിഷൻ ഉണ്ടോ അത്രത്തോളം അത് അബ്സോർബ് ചെയ്യുക, കാർബൺ ന്യൂട്രാലിറ്റി. അപ്പോൾ 2050 ആകുമ്പോഴത്തേക്കും എല്ലാ ലോകരാജ്യങ്ങളും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കണം എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ 26th COP ബ്രിട്ടനിലെ ഗ്യാസ് ഗ്ലോയിൽ പറഞ്ഞിട്ടുള്ള അത് പ്രകാരം 2050 ആകുമ്പോഴേക്കും എല്ലാവരും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്താൽ മാത്രമേ ഇതിനുള്ള ഒരു പരിഹാരമാവുള്ളൂ അല്ലേ. അപ്പൊ ഈ COP ഇപ്പൊ കഴിഞ്ഞ COP 26 ലോക നേതാക്കൾ എടുത്ത ഓരോ തീരുമാനവും നമ്മളെ ഭൂമിയെ തന്നെ നിലനിർത്താനുള്ള തീരുമാനങ്ങളായിരുന്നു എന്ന് പറയാം. അപ്പൊ ഈ 2020 മുതൽ 2030 വരെയുള്ള ഈ ഒരു 10 വർഷം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള വർഷമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കില്ല 2050 വരെ സമയമുണ്ടല്ലോ, അപ്പോഴേക്ക് ശരിയാക്കിയാൽ പോരെ. പക്ഷെ ഇപ്പൊ മുതൽ അതിനുള്ള സ്റ്റെപ്സുകൾ എടുത്താൽ മാത്രമേ 2050 ആകുമ്പോഴേക്കും ഈ ഒരു കാർബൺ ന്യൂട്രാലിറ്റി എന്നുള്ള അതൊരു സ്വപ്നമാണ്, അത് നടക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ ആ ഒരു സ്വപ്നം നമ്മൾ കൈവരിക്കണമെങ്കിൽ ഇപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ COP 26 എല്ലാ ലോകരാജ്യങ്ങളും അവരവരുടെ NDCs റിവൈസ് ചെയ്തു. ഭയങ്കര പ്രശംസനാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചൈന 2060 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. എമിഷന്റെ കാര്യത്തിൽ 1st സ്ഥാനം അമേരിക്ക, 2nd സ്ഥാനം ചൈന, 4th സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല, ഒരു വികസ്വര രാജ്യമാണ് അല്ലേ. ബാക്കി കാർബൺ എമിറ്റേഴ്സ് ഒക്കെ വികസിത രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യക്ക് 2050 ആകുമ്പോഴേക്ക് കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, നമ്മളിങ്ങനെ വികസിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് COP 26 നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് 2070 ആകുമ്പോഴേക്ക് കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതാണ്. അപ്പൊ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ഒരു ഹൈ പ്രഷറാണ് നമ്മുടെ ഇന്ത്യക്ക് മേലുള്ളത് കാർബൺ എമിഷൻ കുറക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ COP 26 നരേന്ദ്രമോദി പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചാമൃത സ്ട്രാറ്റജി ഉണ്ട്, അതായത് 5 പോയിന്റുകൾ. 2030 ആകുമ്പോഴേക്ക് പുറന്തള്ളു എന്ന് പറഞ്ഞ 4 ബില്യൺ കാർബൺ അത് 3 ബില്യൺ ആക്കി കുറക്കുന്നതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് എങ്ങനെ കുറക്കുന്നുണ്ടാണ് പിന്നീടുള്ള പോയിന്റുകൾ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാർബണിന്റെ എമിഷൻ 33 മുതൽ 35% എന്നുള്ളത് 40% ആക്കി കുറക്കുന്നുണ്ട്. പിന്നെ 40% നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് എനർജി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് 50% ആക്കിയിട്ട്, അതായത് 500 GW എനർജിയും ഈ പറഞ്ഞ നോൺ ഫോസിൽ ഫ്യൂവൽസ് എന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പോലെ അടിയന്തിരമായിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലോക നേതാക്കൾ ഇപ്പൊ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഈ എല്ലാ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസും എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞ പോലെ അത് ഇനിയും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ എന്താ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറക്കുക, നമ്മൾ വൈദ്യുതിന്റെ ഉപയോഗം കുറക്കുക, നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഈ പറഞ്ഞ പോലെ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വരെ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പണ്ണാം കുഞ്ഞും തന്നാലായതെന്ന് കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൂടി ഈ ഒരു ഭൂമി വാസയോഗ്യമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ പിന്നെയും പിന്നെയും അറിയാത്ത ഇൻഫർമേഷൻസ് തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അതൊന്ന് പോയി കാണാം. അപ്പൊ ഈ ചാനൽ മെലാൻസ് എന്ന് എഴുതിയ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ താല്പര്യമുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നും കൂടെ പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.